This video is sponsored by OneFootball. If you are a football lover, this is the best app for you. You will get every news that is happening in the footballing world. You will get transfer news, upcoming matches and all competition info that is happening across the world. By selecting your favorite club, you will get every single news, transfer news, upcoming matches all around your club. You will also get all the match infos and competition infos like lineup, score sheet, point table, top scorer, top assist maker, everything. So, if you are a football lover, go and check out OneFootball. Link in the description. Hello guys, welcome back to another episode of Road to Glory, guys. Appo inne video thodangumbothane cheriyoru sad news undu. Nammale rendu episode aayittu kalichu nammale Road to Glory inde account nashtapettirikkana. Adinte reason nu parayunnathu oru divasam njan phone upayichondirunnappo pettanna phone ingane off aayi poyi. Pinne on aanundayilla. Appo njan പിടിയെ കൊടുത്തപ്പോൾ ബോർഡിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണ്. അവർ ബോർഡ് മാറ്റി തന്നു, ഫോണിലൊന്നും ഉണ്ടായില്ല. മണ്ട ഞാനാണെങ്കിൽ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു. But don't worry guys, we got a great account. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് ഹാക്ക് ആയപ്പോൾ സമയത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു അക്കൗണ്ടിലാണ് നമ്മൾ ഈ റോഡ് ടു ഗ്ലോറി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ആ ഒരു അക്കൗണ്ട്. രണ്ട് മൂന്ന് ഐക്കോണിക്സ് അതുപോലെ തന്നെ ബ്ലാക്ക് ബോസ് ഒക്കെ എക്സ്ട്രാ ഉണ്ട്. ബട്ട് ഡോണ്ട് വറി, നമ്മൾ അതാരും യൂസ് ചെയ്യുന്നില്ല. നമ്മളെ എങ്ങനെയാണോ ഫസ്റ്റ് ആ ഒരു റോഡ് ടു ഗ്ലോറി അക്കൗണ്ട് ഉണ്ടായിരുന്നത്, നമുക്ക് നഷ്ടപ്പെട്ട റോഡ് ടു ഗ്ലോറി അക്കൗണ്ടിൽ എത്രയൊക്കെ ബ്ലാക്ക് ബോസ് ആണ് ഉണ്ടായിരുന്നത് അവരെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഇന്ന് ഗെയിമൊന്നും കളിക്കുന്നില്ല ഞാൻ ഒരു അക്കൗണ്ടിൻ്റെ കാര്യം പറയാനുണ്ടായത്. പിന്നെ നമുക്ക് ഫീച്ചർ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലെജൻഡ് ബോക്സും ഉണ്ട്. നമ്മൾ അത് രണ്ടും ചെയ്യുന്നതായിരിക്കും. വേറൊരു കാര്യം കൂടെ പറയാണ്ട്, അപ്പോൾ നമ്മൾ കുറേ ആയി ഇങ്ങനെ പെസിൻ്റെ കണ്ടൻസ് ഇട്ടുകൊണ്ട് പോകുന്നത്. ഞാൻ മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ വെറൈറ്റി കണ്ടൻസ് ഉണ്ടായിരുന്നുണ്ട്, ഞാൻ ഇൻഫർമേഷൻ മാത്രം നിൽക്കുന്നു, ഇൻഫർമേഷൻ ചെയ്യാറില്ല ഇപ്പം. ബട്ട് ഞാൻ ഇടുന്ന എഫേർട്ടിനൊന്നും അത്രക്ക് അങ്ങോട്ട് വാല്യൂ ഉള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാളം വ്യൂവേഴ്സിന് ഇൻഫർമേഷൻ മാത്രം മതി, അതിപ്പോൾ ബാക്കിയുള്ളവരെ വ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു സ്വിച്ച്. ഞാൻ ഈ ഒരു ചാനലിനി വേറെ ഗെയിംസിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ഒരു ഗെയിമിന് മാത്രം സ്റ്റിക്ക് ചെയ്യുന്നില്ല, കാരണം പെസ് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചാവാ. ഇപ്പോൾ ഓൾറെഡി ഡെഡാണ്, എനിക്ക് തന്നെ മടുത്ത് കളിച്ചിട്ട്. വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ ചില വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും, ചിലത് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഈ റോഡ് ടു ഗ്ലോറിയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. സോ വിൽ ബി സ്വിച്ചിങ് ടു സം അദർ ഗെയിംസ്. എന്തായാലും വ്യൂസ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. സോ ഈ കാണുന്നവരെന്തായാലും വേറെ ഗെയിംസിലേക്ക് ഞാൻ വീഡിയോസ് മാറ്റിയാലും കാണാനുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ആൻഡ് വേറെ വെറൈറ്റി ഞാൻ ഇതിൽ കൊണ്ടുവരാൻ ഏകദേശം കുറേ വെറൈറ്റി കണ്ടൻസ് ഉണ്ട്. ബാലൻഡിയോറൊക്കെ വേറെ ഇംഗ്ലീഷ് ചാനലൊക്കെ ചെയ്തതിന് ഇപ്പോൾ ഏകദേശം 100K മേലൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിനി വേറെ ഇംഗ്ലീഷ് ചാനലൊക്കെ പെസ് കണ്ടൻസ് മാറ്റുന്നതായിരിക്കും. പെസ് കണ്ടൻസ് അല്ല, വെറൈറ്റി കണ്ടൻസ് മാറ്റുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണിച്ചു തരുമൊന്നുമില്ല, കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാണ്ട് അവിടെ എത്തിയാൽ എത്തി, അത്രേ ഉള്ളൂ. ഞാൻ ഇതിലിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ ഗൈസ്, നമ്മളിൽ നമ്മളെ ലെജൻഡും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു അക്കൗണ്ടിലല്ല, നമ്മളെ റോഡ് ടു ഗ്ലോറിയിലെ ഒഫീഷ്യലായി ഫസ്റ്റ് ഫീച്ചേർഡ് ബോക്സുമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 300 കോയിനാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇത് മൊത്തം ഞാൻ കളിച്ചുണ്ടാക്കിയത്. ആദ്യം തന്നെ നമുക്ക് ഒരു ലെജൻഡിന്റെ ട്രൈ ചെയ്യാം, ആൻഡ് അതിനുശേഷം നമ്മൾ ഫീച്ചേർഡിലേക്ക് പോകുന്നതായിരിക്കും. ഫസ്റ്റ് ലെജൻഡ് ട്രൈ ഗൈസ്, നമുക്ക് ഒരു ലെജൻഡ് ഈ അക്കൗണ്ട് കിട്ടുമോ? ഓൾറെഡി സാബി ഉണ്ട്, ബട്ട് പാട്രിക് വിആർ, ബുള്ളറ്റ് ബാച്ചസ്, ടു ടപ്പിയോ, റോബർട്ടോ കാർലോസ്, ആരെയും കിട്ടുന്നില്ല. ബ്ലാക്ക് ബോൾ ആണോ? നോ ഗൈസ്, ഇറ്റ്സ് നോട്ട് എ ബ്ലാക്ക് ബോൾ. ഷുവർ കാനഡയിലോ എവിടെ എവിടെയാണോ പോകുന്നത്? ഹോർഹെ ഉറിബേ മുറിലോ. റോഡ് ടു ഗ്ലോറി അതുപോലെ തന്നെ ആരും നമ്മൾ റിലീസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള 1, 2, 3, 4, 5, 5 or 6 ട്രൈ നമുക്ക് ഈ ഒരു ലെജൻഡിൽ ബാക്കിയുണ്ട്, അത്രയും ജി പി ബാക്കിയുണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ യങ് സ്റ്റാർസിൻ്റെ ഫീച്ചേർഡ് ബോക്സായി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ഒറ്റൊരു പ്ലെയറും ഇല്ല, ഈ അക്കൗണ്ടിൽ ഏത് പ്ലെയറെ കിട്ടിയാലും ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. ഹാലൻഡ്, സാൻസോ, ഡേവിസ്, എൻഡിഡി, ഫാറ്റി, ഹെൻഡേഴ്സൺ, ഡെക്ലാൻ റൈസ്, ജിൻജങ്കോ, അറൗഹോ, ഫൊഫാന, മുസിയാല. 3 ട്രൈയില് ഹാലൻഡ്, സാൻജോ, മുസിയാല, കത്തം, ഇത്രയേ വേണ്ടുള്ളൂ. കമൺ ഗൈസ്, നമ്മുടെ ആദ്യത്തെ റോഡ് ടു ഗ്ലോറി അക്കൗണ്ടിലെ ആദ്യത്തെ ഫീച്ചേർഡ് ബോക്സ് ആണ്. ഇറ്റ്സ് ഗോയിങ് ഫോർ എ ഫ്രീ ഏജന്റ്, സാൻജോ ഓ ഹാലൻഡ്, ഇറ്റ്സ് ചേഡൻ. സാൻജോ ഗൈസ്, എന്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ 1000 കോയിൻ എടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് സാൻജോനെ കിട്ടിയത്. ഇതിൽ ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് സാൻജോനാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടാർഗറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആവാണ്ടെന്നാ മാത്രം മതി. പ്ലീസ് ഗോ ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. Who is this? Declan Rice. It's Fofana or NDD? NDD ആണ് തോന്നുന്നു. It's NDD guys. It's defensive midfielder NDD and another great player guys. നമുക്ക് അങ്ങനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടില്ല. നെക്സ്റ്റിന് നമുക്ക് മുസിയാല, ഹാലൻഡ്, മുസിയാല.
രണ്ടിലേതെങ്കിലും പ്ലെയർ കിട്ടിയാൽ ഐ ആം ഹാപ്പി. ഇംഗ്ലണ്ടിലോട്ട് പോയാൽ വലിയ കാര്യമില്ല. ഇറ്റ്സ് മുസിയാല ഓർ ഡേവിസ്. മുസിയാല അല്ലെങ്കിൽ ഡേവിസ് ആയിരിക്കും. ഇറ്റ്സ് ഡേവിസ് ഗായ്സ്. ഷിറ്റ് മാൻ, ഡേവിസ് നല്ലതാണ്, പക്ഷെ എനിക്ക് മുസിയാല ഡേവിസിൽ അപ്പം വേണേൽ നമുക്ക് എടുക്കാൻ തോന്നുന്നു ഉണ്ടായില്ല തോന്നുന്നല്ലേ. എന്നാലും നമുക്ക് ഡേവിസിനെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്ന് ഫീച്ചേർഡ് ബോക്സ് കഴിഞ്ഞിട്ടുണ്ട്. സാൻജോ, എൻ ഡി ഡി ആൻഡ് ഡേവിസ് മൂന്ന് കിട്ടുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. ആരെ കിട്ടിയാലും കിട്ടില്ലായിരുന്നു. ആൻഡ് ഇനി നമ്മുടെ ലെജൻഡ് ബോക്സിലേക്കാണ് പോകുന്നത്. ഇതിൽ ബാറ്റ് സ്റ്റുഡൻ ഞങ്ങൾക്ക് വേണമെന്നില്ല. ഗുല്ലറ്റ്, പുയോൾ, റോബർട്ടോ കാർലോസ്, വിയേറ ഡെന്നിസ് ലോ, ബാക്കി ആരും വേണ്ട. പിന്നെ ബ്ലാക്ക് ബോൾസ് രണ്ടു മൂന്നെണ്ണം ഏതെങ്കിലും കിട്ടിയാലും പ്രശ്നമില്ല. ഏത് ബ്ലാക്ക് ബോളാണ് പ്രശ്നമില്ല. ആൻഡ് ഗായ്സ്, ലെജൻഡ് കിട്ടുമോ ഇന്നത്തെ എപ്പിസോഡിൽ? ലെജൻഡ് കിട്ടിയിട്ടില്ല. Where are we going? Spain like ആണ് പോകുന്നത്. സ്പെയിനിൽ ആരാണ് ഉള്ളത്? നമ്പർ 19 ഐസാക്ക്. ഐസാക്ക് അല്ലേ? Yes guys, ഇങ്ങനെ എല്ലാ അക്കൗണ്ടിലും കിട്ടും. നമ്മുടെ പയർ റോട്ട് ഗ്ലോറി അക്കൗണ്ടിലും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെല്ലാം റിലീസ് ചെയ്ത കളയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു 25,000 ജി പി കൂടെ ആയെങ്കിൽ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് 5 ട്രൈ ചെയ്യും. അങ്ങനെ നമ്മളെ വീണ്ടും ഒരു ലെജൻഡ് കിട്ടുന്നില്ല. ബെൻസീമിനെ പോലെ ഉണ്ടാവുന്നതാണ്. കുറച്ച് മുടി ഇല്ലല്ലോ. നോർഡിന്റെ അറാംബ്ര ഡിയ കാസി ഗായ്സ് അവിടെ കട്ടെ. അല്ലെങ്കിൽ ആവശ്യം വരുമായിരിക്കും. സോ നമ്മളെ വീണ്ടും ഒരു ലെജൻഡിനെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം ഗായ്സ്? റോബർട്ടോ കാർലോസിനൊക്കെ കിട്ടിയ പുളിയായിരിക്കും. ഓ മാൻ, ലെജൻഡ് എപ്പോഴാണ് കിട്ടുക? നമുക്ക് ലെജൻഡിനെ കിട്ടുന്നില്ല. ഒരു ബ്ലാക്ക് ബോൾ എങ്കിലും. നമുക്ക് ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. ഇംഗ്ലണ്ടിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ടാവും. നമ്പർ 37 ഗോൾഡ് ബോൾ വൂൾഫ്സ് ആണോ? എടമാട്രയോറെ ഗായ്സ്, എടമാട്രയോറെ. ശരീരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ കാളക്കൂറ്റങ്ങൾക്കുള്ള ശരീരം. ലിവാക്കോവിച്ച്, ഡെന്നിസ് സുവാരസ്. അങ്ങനെ നമുക്ക് ഇനി മൂന്ന് ട്രൈ കൂടെ ഉണ്ട് ഒരു ലെജൻഡിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വിൽ വി ഗെറ്റ് എ ലെജൻഡ് ഹിയർ? നോ ഗായ്സ്, ഇനി രണ്ട് ട്രൈയിലോ ലെജൻഡിനെ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വൺ അബദ്ധമായി പോകും. ആൻഡ് ഇറ്റ്സ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ വീണ്ടും എന്താണ് ബ്ലാക്ക് ബോൾ പോലും കിട്ടുന്നില്ല. സാധാരണ ബ്ലാക്ക് ബോളിൽ നിന്ന് കുറെ വാരിക്കൂലി തരുന്നതാണല്ലോ. ഇറ്റ്സ് എ സിൽവർ ബോൾ. ആരാണിത്? ഇറ്റ്സ് ഹെൻഡേഴ്സൺ, ഫ്രേസർ. ഫ്രേസർ എനിക്ക് 2020 ഞാൻ കളിപ്പിച്ച പ്ലെയറാണ്. ഗോൾഡ് ബോൾ ആയതാണ്. ഇപ്പം ഡൗൺഗ്രേഡ് ആയി. രണ്ട് ട്രൈ ഗോൾ ഉണ്ട്. ലെജൻഡ് ആണാ എന്താണ് ലെജൻഡിന് കിട്ടാത്തത്? അഗൈൻ ഇറ്റ്സ് എ ഫ്രീ ഏജന്റ്. അഗൈൻ ഇറ്റ് വിൽ ബി എ സിൽവർ ബോൾ. യെസ് ഗൈസ്, നമ്പർ 12 ഗോൾ കീപ്പർ ഒറ്റൊരു ട്രൈ കൂടെ ബാക്കിയുള്ളൂ. ഇതിലെങ്കിലും നമുക്ക് ലെജൻഡ് കിട്ടുമോ എന്നറിയില്ല. വി ആർ ഗോയിങ് ഫോർ എ ലെജൻഡ് ഗൈസ്. പ്ലീസ് 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 ബി എ ലെജൻഡ്. എത്ര ട്രൈ? 5 ട്രൈ. ഒരു ബ്ലാക്ക് ബോൾ എങ്കിലും താ. ഇറ്റലി ഗോൾഡ് ബോൾ. പക്ഷെ ഒരു ബ്ലാക്ക് ബോൾ പോലും കിട്ടിയില്ലേ. ഡിയേഗോ ഗോഡിൻ ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് അച്ചീവ്മെന്റ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും ഒരു 100 കോയിൻ കൂടെ നമുക്ക് ഒത്തു വന്നിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും ആ ഒരു ഫാൻ ചോയ്സ് കറക്കാൻ പോവാണ് യങ്സ്റ്റേഴ്സിന്റെ. ഇതിൽ എനിക്ക് ഏതെങ്കിലും ഒരു പ്ലെയറെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാണ്ട് കിട്ടിയാൽ നല്ല സന്തോഷമായിരിക്കും. ഗോളിനെ വേണ്ടാന്ന് കൊണമി ഇപ്പൊ കേട്ടിട്ടുണ്ടാവും. എനിക്ക് ആ ഗോളിനൊക്കെ തരുകയും ചെയ്യും. നമുക്ക് അൻസു ഫാറ്റിനെ കിട്ടിയിരിക്കുകയാണ്. അത് നല്ല ഡ്രോ ആയിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡ് വേസ്റ്റ് ആയില്ല. നമുക്ക് നല്ല പ്ലേയേഴ്സിന് ഈ ഒരു ബോക്സ് ഡ്രോ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ഇപ്പം എൻ്റെ അടുത്തുള്ള എല്ലാ പ്ലേയേഴ്സിനെയും കാണിച്ചു തന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ പ്ലേയേഴ്സിന് വിൽക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്. ബാക്കി പ്ലേയേഴ്സിന് വിൽക്കണോ? വിൽക്കണമെങ്കിൽ ഞാൻ വെക്കുന്നതായിരിക്കും. ഐക്കോണിക്കിന് നമ്മൾ അവിടെ തന്നെ വെക്കും. പക്ഷേ വിൽക്കൂല, കളിപ്പിക്കൂല എന്നേ ഉള്ളൂ. ഒരു ഐക്കോണിക്കിന് മാത്രമേ നമ്മൾ ടീമിൽ വെക്കുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ഐക്കോണിക്കിന് വെക്കണമെന്ന്. ഇതാണ് എൻ്റെ അടുത്തുള്ള ടീം എന്ന് പറയുന്നത്. സാൻജോ ഉണ്ട്, ഫീച്ചേർഡ് റൊണാൾഡോ അതിപ്പോൾ കിട്ടിയതല്ല. അൻസു ഫാറ്റി, എൻ ഡി ഡി, ഓക്കെ. ഡേവിസ് എൻ്റെ അടുത്ത് ഓൾറെഡി ഒന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടി. അപ്പോൾ നമുക്ക് ഡേവിസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ മെസ്സിയും ഐക്കോണിക് റൊണാൾഡോ ആണ്. അത് രണ്ടും എന്ത് ചെയ്യണമെന്ന് പറയുക. പിന്നുള്ളത് നമ്മുടെ എന്താ പാക് ജീസുങ് ആണ്. ചങ്ങായിനെ എനിക്ക് ഇതിന് മുമ്പേ കിട്ടിയതാണ്. നമ്മൾ റോഡ് ടു ഗ്ലോറി തുടങ്ങുന്നതിന് മുമ്പേ കിട്ടിയതാണ്. ബാക്കി എല്ലാവരെയും എന്താ കുറേ പേരൊക്കെ എന്താ മുള്ളർ അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ എനിക്കിതിന് മുമ്പേ കിട്ടിയതാണ്. മുമ്പേ ഈ ഒരു സ്ക്വാഡിലുള്ളതാണ്. സോ അവരെ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇന്ന് കിട്ടിയ പ്ലേയേഴ്സിനെ മാത്രം യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണോ നിങ്ങൾ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ വിൽക്കുന്നതായിരിക്കും. ഈ സിൽവർ ബോൾസിനും ബാക്കി ബ്ലാക്ക് ബോൾസിനൊക്കെ വിൽക്കുന്നതായിരിക്കും. എനിക്ക് അതിലൊരു സീനുമില്ല. സോ ഇതാണ് നമുക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത്.
നിങ്ങൾ പറയാ എന്ത് ചെയ്യണമെന്ന്. എൻ്റെ അടുത്തുള്ള ഐക്കോണിക്സ് പറയുന്നത് റൊമാരിയോ, ജെറാർഡ്, ഐക്കോണിക് മെസ്സി, ഐക്കോണിക് റൊണാൾഡോ, ഇവരാണ് എൻ്റെ അടുത്തുള്ള ഐക്കോണിക്സ്. ഒറ്റ ഒരു ഐക്കോണിക്കേ നമുക്ക് ഈ ഒരു റോട്ട് ഗ്ലോറിയിൽ കളിപ്പിക്കാൻ പറ്റുള്ളൂ. സോ അതാരാണ് എനിക്ക് ചൂസ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒരു പോൾ ഇടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ വെക്കുന്നതായിരിക്കും. പിന്നെ റാഷ്ഫോർഡിൻ്റെ ഫീച്ചർ കിട്ടിയതാണ്, റാഷ്ഫോർഡിൻ്റെ ഫീച്ചർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനാണ് വിചാരിക്കുക. കാരണം നമുക്ക് മറ്റേ ഒരു ഐക്കോണിക് കിട്ടിയതാണ്. സോ അതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടില്ലാക്കാം. പിന്നെ സാവി, നമുക്ക് മറ്റേ അക്കൗണ്ടിലും ഒരു ലജൻഡ്, ഒന്ന് രണ്ട് ലജൻഡിനായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ സാവിയെയും വേണമെങ്കിൽ പീറ്റർ സെക്കൻ നമുക്ക് ഈ ഒരു ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാം. പീറ്റർ സെക്കൻ കാര്യം നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ സാവി നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള എല്ലാ എന്താ എലിജിബിലിറ്റി സാധിക്കുന്നത്, കാരണം മറ്റേ അക്കൗണ്ടിൽ നമുക്ക് ബെർക്കാമിനൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഇതിലൊരു ലെജൻഡ് വേണമല്ലോ. പിന്നെ ബാക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വേർജിൽ ബാങ്കിന് മറ്റേ അക്കൗണ്ടിൽ കിട്ടിയതാണ്. പിന്നെ അതേപോലെ ബ്രൂണോ ഫെർണാണ്ടസ് മറ്റേ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ നമുക്ക് ഹാവേർഡ്സ് ഉണ്ട്. അപ്പോൾ ബാക്കി മെയിൻ ലെവലിൽ ബാക്കി മാറ്റങ്ങളൊന്നും വരുത്തണമില്ല. ഇനി ഇതാ ഇവിടെ റിവാൾഡോ, ഓ ഞാൻ പറഞ്ഞു, റിവാൾഡോ, ലെവൻഡോസ്കി, ഗാർഡിയോൾ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒറ്റ ഒരാളെ ഞാൻ നിലനിർത്തുള്ളൂ ഈ ഒരു റോട്ട് ഗ്ലോറി അക്കൗണ്ടിൽ. സോ നിങ്ങൾ ആരാന്ന് വെച്ചാൽ തീരുമാനിച്ച് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി വേറെ പി സി ഗെയിംസ് കുറച്ച് കോമഡി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഫെസ്റ്റ് മാത്രം നിന്നാൽ ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ കുറേ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ പുതിയ തുടങ്ങിയവർക്ക് മടുത്തിട്ടുണ്ടാവും, തീരെ ചാൻസ് ഇല്ല. പിന്നെ പെസ്സുയർ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് എനിക്കറിയാം തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഒരു കൊല്ലം നിങ്ങൾ പെസ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് മാറ്റി പറയുമെന്ന് എനിക്കറിയാം. സോ ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദാറ്റ്. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങിയാലായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് കിടിലം കിടിലം കണ്ടൻസ് ഇനിയായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സീ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്. പീസ് ഔട്ട്.